റസൂലുള്ളാഹിയോടൊപ്പം ജീവിച്ച സ്വഹാബിമാർ അവരതാ ഉഹ്ദില് വലിയ ഒരു സമരം കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ആ ഉഹ്ദിൽ നിന്ന് അവര് തിരിച്ചു മദീനയിലെത്തിയപ്പോ ഉഹ്ദിൽ നിന്ന് തിരിച്ചു മക്കയിലേക്ക് പോയ ആളുകളെ കുറിച്ച് ചില ആളുകൾ, ചില മുനാഫിക്കുകളായ ആളുകള് ഈ സ്വഹാബിമാരുടെ അടുത്ത് വന്ന് ചില പ്രചരണങ്ങൾ തുടങ്ങി. അല്ല, ആ മക്കയിലേക്ക് പോയ ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഇന്നന്നാസ ഖദ് ജമഉലകും, അതാ നിങ്ങൾക്കെതിരെ അവരവിടെ വലിയ ഒരു സംഘമായി അവരവിടെ കൂടിയിട്ടുണ്ട് ട്ടോ. ഫഹ്ഷൗഹും, അവരെ പേടിക്കണം നിങ്ങൾ എന്ന്. അവർ വലിയൊരു സംഘമായിട്ട് റെഡി ആയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും തിരിച്ചു മദീനയിലേക്ക് വന്ന് വീണ്ടും നിങ്ങളെ അടിക്കാൻ വരവ് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണം എന്നവരോട് പറഞ്ഞു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇംറാനിന്റെ 173-ാമത്തെ വചനത്തിൽ ഇതിങ്ങനെ ഒരു ആയത്തായിട്ട് തന്നെ കാണാം. അവരെ ഭയപ്പെടണമെന്ന് പറഞ്ഞപ്പോ സ്വഹാബിമാർക്കുണ്ടായ സ്വഭാവം, അവരുടെ ഹൃദയത്തിലുണ്ടായ സംഭവത്തെ അള്ള ഒരു ആയത്തായി നിലനിർത്തി. അള്ള പറയാണ്, ആ സ്വഹാബിമാരുടെ ഹൃദയത്തിൽ ഫസാദഹും ഈമാനാ, അവർക്ക് ഈമാനങ്ങട്ട് വർദ്ധിച്ചു. ആ സ്വഹാബിമാര് പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് എന്തു പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്ത് പ്രയാസമുണ്ടായാലും ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു റബ്ബിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവനാണെങ്കിലോ ഞങ്ങൾക്ക് മതിയായവനാണ്. അപ്പൊ നോക്കൂ, ആദൻ നബി, നൂഹ് നബി, ഇബ്രാഹിം നബി, മൂസാ നബി, റസൂലുള്ളാഹ്, ബദരീങ്ങള്, ഉഹദീങ്ങള്, ഇവരൊക്കെയും വിളിച്ചു പ്രാർത്ഥിച്ചതും പ്രതീക്ഷിച്ചതും തേടിയതും അള്ളാഹുവിനോട് മാത്രം. എന്തേ, അവരൊക്കെ മുസ്ലിങ്ങളായിരുന്നു. മുസ്ലിമായ ഒരാൾക്ക് അള്ളാഹു അല്ലാത്ത ഒരുത്തനെ വിളിച്ചു തേടാൻ പ്രാർത്ഥിക്കാൻ ഇസ്ലാമില് വകുപ്പില്ല. ഇനി അങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഈ അടുത്ത കാലഘട്ടത്തിൽ, അടുത്ത നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ മഹാനായ പണ്ഡിതനാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാ. മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള ജനങ്ങളോട് അദ്ദേഹം ദീനിനെ പഠിപ്പിക്കുകയാണ്, അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അള്ളാഹുവിനെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പിൽ വന്നപ്പോ അവിടുത്തെ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും അള്ളാഹുവിന് പുറമെ പല ശക്തികളെയും വ്യക്തികളെയും വിളിച്ചു സഹായം തേടുന്ന ആളുകളായി മാറിയിട്ടുണ്ടായിരുന്നു. ഇസ്ലാമിന്റെ ഇസ്സത്തിൽ നിന്ന് ബഹുദൂരം വഴികേടിലായ ഒരു ജനതയാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മഹുല്ലാ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ജിലാനി റഹ്മഹുല്ലാ ആ ജനതയോട് ചോദിക്കുകയാണ്, മക്കളെ, കൈഫ തഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാ, എങ്ങനെയാണ് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉരുവിടുന്നത്? വഫീ ഖൽബിക കമ്മിലാ, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് ഒരുപാട് വിഗ്രഹങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ഒരുപാട് ശക്തികളിൽ നിങ്ങൾ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് നിങ്ങൾ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതിൽ എന്തർത്ഥമുണ്ടോ എന്ന് മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ജനങ്ങളോട് ചോദിക്കുകയാണ്. ഏതുപോലെ ഇന്ന് നമ്മൾ നമ്മുടെ ചില സഹോദരങ്ങളോട് ചോദിക്കൂലേ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളം ചൊല്ലുന്നുണ്ട്, നിങ്ങൾ ധാരാളം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നുണ്ട്, പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇല്ലല്ലോ. അപ്പൊ ചോദിക്കും, അതെങ്ങനെ ഞങ്ങളെ ഹൃദയം എങ്ങനെ നിങ്ങൾക്ക് അറിയാം? അതന്നെ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാ പറഞ്ഞത്. എന്തുകൊണ്ടാ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് വിഗ്രഹങ്ങളെ നിങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കാരണം, അവരുടെ പ്രാർത്ഥനകൾ, പ്രതീക്ഷകൾ ഒന്നല്ലാത്ത പല ശക്തി വ്യക്തികളിലേക്കും പോയി. ഇന്നത്തെ പോലെ തന്നെ ഇന്ന് നമ്മുടെ ഉമ്മത്തിൽ തന്നെ അങ്ങനെ കാണാമല്ലോ, ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ മമ്പർദത്തങ്ങളെന്ന് വിളിക്കുന്ന ആളുകളില്ലേ, മുഹിയുദ്ദീൻ ഷെയ്ഖിനെ തന്നെ വിളിക്കുന്ന ആളുകളില്ലേ, റസൂലുള്ളാഹിനെ വിളിക്കുന്ന ആളുകളില്ലേ, ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന ആളുകളില്ലേ, എത്ര പോരും മുനമ്പത്തെ ബീവിയെ വിളിക്കുന്നവർ. ഓരോ സ്ഥലത്തിലേക്കും ഓരോരോ ആളുകളെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. എന്റെ ഉമ്മക്ക് വിളിച്ചിരുന്നത് പട്ടാണിപ്പാപ്പാന്നായിരുന്നു. എൻ്റെ ഉമ്മിൻ്റെ ഉമ്മാൻ്റെ ഉമ്മയൊക്കെ വിളിച്ചിരുന്ന പട്ടാണിപ്പാപ്പ. ആരാ പട്ടാണിപ്പാപ്പ? തിരുനാവായയിൽ നിന്ന്
പുത്തനത്താണിയിലേക്കുള്ള റോഡ് പോകുന്ന വഴിയിൽ എടക്കുളം കഴിഞ്ഞാൽ കുന്നുംപുറം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു ജാറുമുണ്ട്. ആ ജാറത്തിലുള്ള ആളാണ് അത്രേ പട്ടാണി ഉപ്പാപ്പ, അത്രേ അറിയുള്ളൂ. ആരാണ് ഏതാണ് ഒന്നും അറിയില്ല. ഏതായാലും എൻ്റെ ഉമ്മ അതിൻ്റെ അടുത്താണ് ഉമ്മാൻ്റെ വീട്. അതുകൊണ്ട് ഉമ്മ ആ പ്രദേശത്തുള്ള ഉമ്മമാരൊക്കെ പട്ടാണിപ്പാപ്പ എന്ന് വിളിക്കുള്ളൂ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ. അങ്ങനെ അല്ലാത്തവരെ വിളിക്കുന്ന ആളുകൾ അവരുടെ ഹൃദയത്തിൽ അവർക്കൊരു പ്രശ്നം വന്നാൽ ഉടനെ അവരെ നാവിൽ നിന്ന് വരിക. ആരാണോ അതൊക്കെ അവരുടെ ഹൃദയത്തിൽ അവർ സ്റ്റോക്ക് ചെയ്ത വിഗ്രഹങ്ങളാണ്. അപ്പോ ഹൃദയത്തിൽ അങ്ങനെ ഒരു വിഗ്രഹങ്ങൾ ഉണ്ടാവാൻ പാടില്ല, ഒരു ഇലാഹു ഉണ്ടാവാൻ പാടില്ല. അതിനാ മഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ള പറയുന്നത്, നിങ്ങളുടെ ലാ ഇലാഹ ഇല്ലല്ലാ ശരിയാവണോ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്തിരിക്കണം. മഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ള പറയാണ്, ഇജ്അൽ ഖൽബക മസ്ജിദാ, മക്കളെ നിങ്ങളുടെ ഹൃദയം ഒരു പള്ളിയുടെ പവിത്രതയിലാക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം ഒരു പള്ളിയാക്കണം. ആ പള്ളിയിൽ നിന്നോ ആ പള്ളിയുടെ പവിത്രതയുള്ള നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നോ ഫലാ തദഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിനോടല്ലാത്ത ഒരു പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല. മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ള പറയാണ്, അങ്ങനെയാണ് മുസ്ലിങ്ങളോട് അല്ല പറഞ്ഞിട്ടുള്ളത്. അല്ല പറഞ്ഞത് അങ്ങനെയാണ്. അല്ലാന്റെ കൽപ്പന അങ്ങനെയാണ് കൂട്ടരെ. സൂറത്ത് ജിന്നിലെ 18-ാമത്തെ വചനം അദാ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മഹുല്ലാ ആ ജനതയോട് പറയാണ്. ഈ ആയത്താണ് ഈ കാലഘട്ടത്തിലും നമുക്ക് നമ്മുടെ കൂടെയുള്ള സഹോദരന്മാരോട് പറയാനുള്ളത്. നിങ്ങളുടെ ഹൃദയം പള്ളിയുടെ പവിത്രതയിലാക്കണം. ആ പള്ളിയുടെ പവിത്രതയുള്ള നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എന്തു പ്രതിസന്ധി വന്നാലും അല്ലാ എന്ന ഒരു വിളിയല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ശക്തിയെ ഒരു വ്യക്തിയെ വിളിക്കുന്ന സമ്പ്രദായം മുസ്ലിങ്ങൾക്ക് അന്യമാണ്. മഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. ആ രോഗത്തിൽ അദ്ദേഹം കിടപ്പിലായി. അദ്ദേഹത്തിന്റെ മകനും ശിഷ്യരുമൊക്കെ അദ്ദേഹത്തിന്റെ ആ കിടക്കുന്ന കട്ടിലിന്റെ ചുറ്റും കൂടി. പ്രിയപുത്രൻ യഹ്യ, യഹ്യക്ക് മനസ്സിലായി ഉപ്പക്ക് മരണത്തിന്റെ രോഗമാണ്. ഈ കിടപ്പിൽ നിന്ന് ഇനി മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാ ദുനിയാവിലേക്ക് ഇനി തിരിച്ചു വരില്ല. ഉപ്പയുടെ മരണത്തിന്റെ സമയമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലയുടെ പ്രിയപുത്രൻ യഹ്യ അദ്ദേഹം തൻ്റെ ഉപ്പയോട് ചോദിക്കുകയാണ്, ഉപ്പാ ഞങ്ങളോട് നിങ്ങൾക്ക് അവസാനമായി പറയാനുള്ള വസീയത്ത് എന്താണ്? നോക്കിങ്ങൾ, മകൻ യഹ്യക്ക് മനസ്സിലായി ഉപ്പ ഈ ഭൂമി നിന്ന് മരിച്ചാൽ, ശ്വാസം നിലച്ചാൽ ഇനി അടുത്ത നിമിഷം ഉപ്പാനോട് ചോദിക്കാൻ പറ്റൂല. പക്ഷെ നമ്മളെ കൂടെ ഇപ്പൊ ജീവിക്കുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ സഹോദരങ്ങൾ ഇപ്പോഴും പറയുന്നു, യാ ഷൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ സയ്യിദി സനദി ഗൗസി വ യാ മദദി കുല്ലി ളഹീറൻ അലൽ അഅദാഇ ബിൽ മദദി, യാ കുതുബ അഹ്ലി സമാ വൽ അർളി ഗൗഫഹുമാ വൽ ഫൈള ഐനൈ വജൂദൈഹിം വ ഗൈഫഹുമാ. ഇതൊക്കെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ആളുകൾ മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെ, തൻ്റെ മകന് സ്വന്തം മകന് മനസ്സിലായി ഉപ്പ മരിച്ച ഇനി ഉപ്പാനോട് അടുത്ത നിമിഷം ചോദിക്കാൻ പറ്റൂല. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഉപ്പ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് വസീയത്ത് തരും, എന്താ ഞങ്ങൾ സൂക്ഷിക്കേണ്ടത്? ആ പ്രിയ ഉപ്പ അതേ അബ്ദുൽ ഖാദിർ റഹിമഹുല്ലാ മകനെയും ശിഷ്യരെയും വിളിച്ച് പറയാണ്, മക്കളെ എന്തു പ്രതിസന്ധി വന്നാലും എന്തു പ്രയാസം വന്നാലും ഖാലിക്കായ അള്ളാന്റെ മുമ്പിൽ മാത്രം നിങ്ങളുടെ അവലാതി പറയണം കേട്ടോ. നിങ്ങൾക്ക് അവലാതി പറയാൻ, വേവലാതി പറയാൻ മറ്റേതെങ്കിലും ഒരു ശക്തിയോ ഒരു വ്യക്തിയോ ഉണ്ടെന്ന ഒരു പ്രതീക്ഷ നിങ്ങളുടെ ഹൃദയത്തിൽ വന്നാൽ ഫഹുവ സനമുക, ആ വ്യക്തി ആ പ്രതീക്ഷ നിങ്ങളുടെ ഹൃദയത്തിൽ വിഗ്രഹമായി വരും കേട്ടോ. അല്ലാഹുവിന് പുറമെ അത് ഇലാഹുകളായി വരും കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഇലാഹിനും സ്ഥാനം കൊടുക്കല്ല. നീ ചോദിക്കുന്നുവെങ്കിൽ അല്ലാഹുവിനോട് മാത്രം ചോദിക്കണേ എന്ന് പഠിപ്പിച്ച മഹാപുരുഷനാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാ. ആ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ തന്നെ 1000 വട്ടം വിളിക്കുകയാണ് ഇപ്പോ. ഒമയുനാദിസ്മി അൽഫം ബിഖൽവതിഹി,
എന്നെ വിളിക്കുന്നവര് ഒറ്റക്കിരുന്നു കൊണ്ട് കൂട്ടായിട്ടിരുന്ന വിളിക്കാൻ പറ്റൂല മൊഹിയുദ്ദീൻ ഷെയ്ഖിനെ. പക്ഷെ ഇത് മൊഹിയുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതല്ലട്ടോ, ഇത് മൊഹിയുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതല്ല, പച്ചക്കളവാണ്. സദഖത്തുല്ലാ കാഹിരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കള്ളപ്പേന കൊണ്ട് റഹ്മഹുല്ലാ മൊഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെ കുറിച്ച് പറഞ്ഞ ഏറ്റവും വലിയ കള്ള അപരാധമാണത്. മൊഹിയുദ്ദീൻ ഷെയ്ഖ് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവും എന്നെ ആയിരം വട്ടം വിളിച്ചോളി, ഞാൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ പ്രശ്നം തീർത്തരാന്ന്. വല്ലാനീലെത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈപൂടാതു തീരം ചെയ്യും ഞാനെന്നോവർ പച്ചക്കളവ് മൊഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മയുടെ പേരിൽ എഴുതിവിട്ടതാ. അതിന് മൊഹിയുദ്ദീൻ ഷെയ്ഖുമായിട്ടൊരു ബന്ധവുമില്ല. കാരണം മൊഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മഹുല്ലാ മുസ്ലിമായിരുന്നു. മുസ്ലിമായ ഒരു മനുഷ്യൻ നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോ, ഞാൻ നിങ്ങളെ രക്ഷിക്കാമെന്ന് പറയാൻ പാടില്ല. രക്ഷിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്, രക്ഷ അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് മൊഹിയുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നിന്റെ അവലാതി ബോധിപ്പിച്ചോ. അങ്ങനെ പഠിപ്പിച്ചു വന്ന ഒരു വലിയ ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത്, ഇന്ന് ആദം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന മറന്നു, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന മറന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന മറന്നു, മുഹമ്മദ് റസൂലുള്ളയുടെ പ്രാർത്ഥന മറന്നു, മൂസാ നബിയുടെ പ്രാർത്ഥന മറന്നു, മൊഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മഹുള്ളയുടെ ഈ അധ്യാപനങ്ങളൊക്കെ മറന്നു. അതൊക്കെയും അട്ടിമറിക്കപ്പെട്ടു. ഇന്നോ, ഇന്ന് മുസ്ലിം എത്തി നിൽക്കുന്നത് വലിയ അബദ്ധത്തിലാണ്. ഇന്ന് കാണുന്നവരും മുഴുവനും അവർക്ക് വിളിക്കുവാനുള്ള ആളുകളാണ്. എത്രയെത്ര എത്രയെത്ര എവിടെയും ആരെയും എപ്പോഴും എങ്ങനെയും വിളിക്കാന്ന. ഞങ്ങളെ കാക്കണം മടവൂരെ, ഞങ്ങളെ നോക്കണം ഷെയ്ഖോരെ, ഉങ്ങളെ തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരെ. ഹയ്യന്നവരുടെ ഹുബ്ബിലലിഞ്ഞ് ഹല്ലാജിനും ഫൗഖിലായവരെ, ഞങ്ങളെ കാക്കണം, ഞങ്ങളെ നോക്കണം, നിങ്ങളല്ലാത്ത ഒരു തണലും ഒരു തുണയും ഞങ്ങൾക്കില്ല എന്ന് ആവലാതി പറഞ്ഞു പാടുന്ന മുസ്ലിമേ, അള്ളാഹ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തരാ. സൂറത്തു നിസാഇലെ 45-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയാ, വല്ലാഹു അഅലമു ബിഅഅദാഇക്കും വകഫാ ബില്ലാഹി വലിയൻ വകഫാ ബില്ലാഹി നസീറാ. അള്ളാഹ് പറയാണ്, മനുഷ്യരെ, അള്ളാഹുവിനു മാത്രമേ നിങ്ങളുടെ ശത്രുക്കളെ കുറിച്ച് വ്യക്തമായി അറിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കൊരു സഹായിയായിട്ട്, നിങ്ങൾക്കൊരു വലിയായിട്ട്, വകഫാ ബില്ലാഹി വലിയ, അല്ലാഹ് മതി നിങ്ങൾക്കൊരു വലിയായിട്ട്, അല്ലാഹുവിന്റെ പുറമെ ഒരു വലിയനെ നിങ്ങൾ ഉണ്ടാക്കണ്ട. വകഫാ ബില്ലാഹി നസീറാ, നിങ്ങളുടെ സംരക്ഷണത്തിന് നിങ്ങൾക്ക് മതിയായവനാണ് അല്ലാഹ്. പരിശുദ്ധ ഖുർആൻ മറിക്ക, പരിശുദ്ധ ഖുർആൻ മറിക്ക, സൂറത്ത് നിസാ എടുക്കുക, അതിൻ്റെ 45-ാമത്തെ വചനത്തിൽ ഇങ്ങനെ വരവിൽ വെച്ചു കൊടുക്കുക. ഉസ്താദിനോടും ഓതിത്തരാൻ പറയുക, ഉസ്താദ് ഈ ആയത്ത് ഓതിത്തരീൻ. ഉസ്താദ് ഇങ്ങനെ ഓതും, വല്ലാഹു അഅലമു ബിഅഅദാഇക്കും വകഫാ ബില്ലാഹി വലിയ വകഫാ ബില്ലാഹി നസീറാ. എന്താ ഉസ്താദ് ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുക. അല്ലാഹ് പറയാണ്, നിങ്ങളുടെ ശത്രുക്കളെ കുറിച്ച് കൃത്യമായി അറിയുന്നവൻ അല്ലാഹ് മാത്രമാണ്. അല്ലാഹ് മതി, കെഫാ രണ്ട് തവണയാണ് ആയത്തിൽ അല്ലാഹ് കെഫാ പറഞ്ഞത് കേട്ടോ. അല്ലാഹ് മതിന്ന് അല്ലാഹ് നമ്മളോട് പറയാ, നമ്മൾ പറയാ അല്ലാഹ് മാത്രം പോരാ, നമുക്ക് ബദരീങ്ങളെ വിളിക്കണം, മമ്പർദതങ്ങളെ വിളിക്കണം, മൊഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കണം, ഇവരൊക്കെ വിളിച്ചു കൊണ്ടുള്ള അതല്ലാത്ത അല്ലാഹനെ മാത്രം വിളിച്ചും കൊണ്ടുള്ള പരിപാടി പറ്റൂല എന്ന് പറയാ. നൂഹ് നബിയോട് നൂഹ് നബീൻ്റെ ആ ധിക്കാരികളായ കുഫ്ഫാറുകളായ ജനത പറഞ്ഞതുപോലെ, ഇബ്രാഹിം നബിയോട് ഇബ്രാഹിം നബിന്റെ ധിക്കാരികളായ കുഫ്ഫാറുകളായ ജനത പറഞ്ഞതുപോലെ. ഒന്നാലോചിച്ച് നോക്കണേ, അല്ലാ പറയാ അല്ലാ മതിയും, നമ്മൾ പറയാ അല്ലാ മാത്രം പോരാ. ആയതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിങ്ങളായി ജീവിക്കുന്ന ആളുകളോട് അല്ലാ പറഞ്ഞത് അല്ലാ നിങ്ങൾക്ക് മതിയായവനാണ് എന്നാണ്. നമ്മളെ സംരക്ഷിക്കാൻ നമ്മൾ വിളിക്കുന്ന ആളുകൾക്ക് കഴിയുമോ? അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ വീണ്ടും ചില കാര്യങ്ങൾ പറയാനട്ടോ. സൂറത്തു ബക്കറയിലെ ആയത്തുൽ കുർസി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ആയത്ത് ഒന്നുകൂടി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് പിന്നീട് വരുന്ന 255-ാമത്തെ വചനമാണ് ആയത്തുൽ കുർസി. 256-ഉം കഴിഞ്ഞ് 257-ാമത്തെ വചനമായി കഴിഞ്ഞാൽ അല്ലാഹ് പറയുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധേയമാണ്. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുമാതി ഇലന്നൂർ.
അള്ളാഹുവിനെയാണ് ഒരു വിശ്വാസി വലിയായിട്ട് സ്വീകരിക്കുന്നതെങ്കിൽ എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും അവൻ നിങ്ങളെ വെളിച്ചത്തിലേക്ക് എത്തിച്ചു തരും. അല്ല മാത്രമായിരിക്കണം വലിയ. എന്നാൽ ഏത് പ്രതിസന്ധിയിൽ നിന്നും ഏത് ദുർഘടത്തിൽ നിന്നും അള്ളാഹു നിങ്ങളെ പ്രകാശത്തിലേക്ക് എത്തിച്ചു തരും. എന്നാലോ അല്ലാഹു അല്ലാത്ത മറ്റൊല്ലദീന കഫറു ഔലിയാഉഹുമുത്താഗൂത് യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത്ത്. എന്തൊരു അത്ഭുത പരിശുദ്ധ ഖുർആൻ! അള്ളാഹുവിന് പുറമെ മറ്റു ചില മിഥ്യാധാരണകളാൽ കെട്ടിയുണ്ടാക്കിയ ചില ശക്തി വ്യക്തികളോടാണ് നിങ്ങൾ ഒലിയായിക്കൊണ്ട് സ്വീകരിക്കുന്നതെങ്കിൽ പ്രകാശിക്കേണ്ടുന്ന നിങ്ങൾ നിന്ദ്യരായിക്കൊണ്ട് ഇരുട്ടിലേക്ക് നിങ്ങൾ വഴി നടക്കും. എത്ര സത്യ അല്ലാഹു പറഞ്ഞത്! അല്ലാഹു പറഞ്ഞ എത്ര സത്യ! സഹോദരങ്ങളെ, നമ്മുടെ തൊട്ടടുത്ത പ്രദേശമാണല്ലോ പെരിന്തൽമണ്ണയ്ക്ക് പോകുന്നിടത്ത്. അവിടെ ഒരു സ്ഥലമുണ്ട്, പെരിന്തൽമണ്ണയ്ക്ക് പോകുന്നിടത്ത് ഒരു സ്ഥലമുണ്ട് കൊളത്തൂർ എന്ന് പറഞ്ഞിട്ട്. ആ കൊളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉസ്താദ് മരണപ്പെട്ടു. ആ ഉസ്താദാണെങ്കിലോ അദ്ദേഹം പുത്തമ്പള്ളി ഭാഗത്തൊക്കെ പല പള്ളികളിലും ഇമാമായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്ന ജോലി ചെയ്തിരുന്ന ഒരു ഉസ്താദായിരുന്നു. അദ്ദേഹം രോഗിയായി വീട്ടിലേക്ക് വന്നപ്പോ അദ്ദേഹം തൻ്റെ കുടുംബത്തോട് പറയാണ്, ഈ രോഗത്തിൽ നിന്ന് ഞാനെങ്ങാനും മരണപ്പെടുകയാണെങ്കിൽ ഞാൻ മരിച്ച വിവരം ഒരാളോടും നിങ്ങൾ പറയരുത് കേട്ടോ, എൻ്റെ മയ്യത്ത് നിങ്ങൾ കബറടക്കാൻ കൊടുക്കരുത് കേട്ടോ. പിന്നെന്ത് ചെയ്യണം? മയ്യത്ത് നിങ്ങൾ വീട്ടിൽ തന്നെ സൂക്ഷിക്കണം. എത്ര വരെ? നിങ്ങൾ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കണം, മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വീട്ടിൽ ഹാളിറാക്കണം. അങ്ങനെ ഹാളിറായാൽ എനിക്ക് ജീവൻ തരാൻ മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് പറയണം. ഏത് കാലഘട്ടത്തില്? ഉഗാണ്ടയിലോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഏതെങ്കിലും യു പിയിലോ ഒന്നും അല്ല ഈ കാര്യം നടക്കണം കേട്ടോ. നമ്മളെ കേരളത്തിൽ, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളെ മുസ്ലിങ്ങളെക്കാൾ ഒരുപാട് അഭിവൃദ്ധിയുണ്ട്. സത്യമായിട്ട് പറയാം. കഴിഞ്ഞ ദിവസം പി സുരേന്ദ്രൻ സാറിൻ്റെ ഒരു സംസാരത്തിൽ കഥാകൃത്ത് പി സുരേന്ദ്രൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആസാമിയായ ഒരു മനുഷ്യൻ, ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ സഹയാത്രികനായിട്ടുണ്ട്. കേരളത്തിൽ വന്നിട്ട് ഒരേ വർഷമായി, അതുകൊണ്ട് തന്നെ ആസാമിക്ക് നന്നായിട്ട് മലയാളം പറയാനറിയും. അദ്ദേഹം പറയാണ്, കേരളത്തിൽ വന്നപ്പോഴാണ് ഇസ്ലാം എന്താണ് എന്നതിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗമെങ്കിലും എനിക്ക് മനസ്സിലായത്. ഞാൻ ആസാമിലെ മുസ്ലിമാണ്, പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഇസ്ലാം എന്താണെന്നറിയില്ല. എന്താണെന്നറിയില്ല. അഞ്ചു വഖത്ത് നമസ്കാരത്തിന്റെ പേര് പോലും പറയാൻ കൃത്യമായി അറിയുന്ന ആസാമികൾ വളരെ കുറവാ. നമ്മൾ പറയുന്നത് പോലെ ളുഹർ, അസർ, മഗ്രിബ്, ഇശ, ഫജ്ർ എന്ന് കൃത്യമായി പറയുവാനും അതിന്റെ സമയം ഏതൊക്കെയെന്ന് പറയാനും നമ്മുടെ നാട്ടിലെ ഒരു ഹരിജന സഹോദരന് പോലും സാധിക്കും അല്ലേ. നമ്മുടെ പറയാം, മാപ്പിളെ നമുക്ക് സുബീസ്കാരം കഴിഞ്ഞിട്ട് പോവാന്ന് അറിയും നമ്മളെ സഹോദരൻ അല്ലേ. അല്ലെ പറയും നമുക്ക് ളുഹർസ്കാരം കഴിഞ്ഞിട്ട് അസർ, നല്ല ഉഷാറായിട്ട് അസർ തന്നെ പറയും, മഗ്രിബ് തന്നെ പറഞ്ഞു തരും. അങ്ങനെ പറയുന്ന ഹരിജനങ്ങളുണ്ട് കേരളത്തിൽ. എന്തേ ഇവിടുത്തെ മുസ്ലിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയ ചെറിയ ഒരു ഇതാണ്. മുസ്ലിം കേരളത്തിൽ വലിയ നല്ല അഭിവൃദ്ധിയുള്ള ബുദ്ധിയുള്ള നല്ല മുസ്ലിങ്ങളാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ. മറ്റു സ്റ്റേറ്റുകളിൽ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ മുസ്ലിങ്ങളുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആകെ അറിയ ദർഗയാണ്, മസാറുകളാണ് അവരുടെ കേന്ദ്രം. അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മസാറിലേക്ക് ഓടും, ദർഗയ്ക്ക് ഓടും. എന്നിട്ട് ദർഗ ചെന്നിട്ട് അവിടെ സുജൂതി ചെയ്യും, സുജൂതി ചെയ്യും, അവിടെ കുറേ പുഷ്പാർച്ചന നടത്തും. എല്ലാ ദീപാരാധനയും പുഷ്പാർച്ചനയും ഒക്കെ കേരളം വിട്ടു കഴിഞ്ഞാൽ മറ്റു സ്റ്റേറ്റുകളിലെ മുഴുവൻ ദർഗകളിലും നടക്കുന്നതാണ്. ഒരുപാട് ദർഗകളിൽ സിയാറത്ത് ചെയ്ത ആളാണ് ഞാൻ. ഞാൻ പോകാത്ത ജാറങ്ങൾ വളരെ കുറവാണ്. എൻ്റെ ജാഹിലിയ കാലത്ത് ഞാൻ പോകാത്ത ജാറങ്ങൾ വളരെ കുറവാണ്. ആ സമയത്താണ് ആജല്ലി, ബോംബെ ആജല്ലി എന്ന് പറയുന്ന ദർഗയിലേക്ക് സിയാറത്തിന് പോകുന്നത്. ബോംബെ ആജല്ലി ദർഗയിലേക്ക് പോകുമ്പോൾ എൻ്റെ കാലിലെ ചെരുപ്പ് കടലിൻ്റെ തിരമാല വന്ന് അടിച്ചു എടുത്തുണ്ട്. ഈ കാലിലെ ചെരുപ്പ് അപ്പുറത്ത് കണ്ടു മാറി, കാരണം കടലിൻ്റെ ഒരു സൈഡ് കൂടിയാണ് ഈ ജാറത്തിൻ്റെ ഉള്ളിൽ പോകേണ്ടത്. വേലിയേറ്റുണ്ടാകുമ്പോൾ വെള്ളം ഇങ്ങോട്ട് വന്ന് അടിക്കും. എൻ്റെ കാൽമത ചെരുപ്പം എൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞു, അൽഹംദുലില്ലാ എന്തോ ഒരു വലിയ മുസീബത്താണ് ചെരുപ്പം പോയതെന്ന് പറഞ്ഞു. എൻ്റെ ചെരുപ്പ് പോയ വിഷമം എനിക്കല്ലേ അറിയുള്ളൂ. പെട്ടെന്ന് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നുങ്ങാണ്ട് വീടിയെ പോയിട്ട് ഒരു ചെരുപ്പ് മേടിക്കാൻ പറ്റുന്ന സാഹചര്യമൊന്നുമല്ല അന്ന്. ആ കാലഘട്ടത്തിൽ ചെരുപ്പില്ലാതെ പിന്നെ നടന്നത്, ചെരുപ്പുണ്ട് പോയി. എന്നിട്ട് ഞാൻ ജാറത്ത് നിന്ന് തിരിഞ്ഞില്ല. അവിടെ ചെന്ന് ആ ജാറത്തിൽ കിടക്കുന്ന ആളോട് എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ എൻ്റെ ഇവിടെ നിന്ന് ആള് അമ്മപ്പുരം തന്നെ അടിയിട്ട് എനിക്ക് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ പുറത്ത് തിരിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ അടി. ആകെ എൻ്റെ ജാറ സിയാറത്തിൽ എൻ്റെ അനുഭവത്തിൽ ബോംബെ നിന്ന് എനിക്ക് സിയാറത്ത് പോയ അടിയിട്ടിയത്. രണ്ടടി അപ്പുറത്തും ഇപ്പുറത്തും കിട്ടപ്പോൾ നമ്മൾ ആലോചിക്കുള്ളൂ ഇതിപ്പോൾ എന്താ സംഗതി എന്ന്. തീരെ പരിചയമില്ലാത്ത വേറൊരു ജാറൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല.
അപ്പൊ ഞാൻ അതിന്റെ ഒരടി ഇങ്ങനെ ബാക്ക് വെച്ചിട്ട് ഇങ്ങനെ നോക്കി എന്തപ്പോ അടിച്ചതെന്ന്. അവിടെ അങ്ങനെ നിന്ന് ഓന്റെ ഇടതുമുണ്ട്, ഒരാള് വലതുമുണ്ട്. മൂപ്പര് പ്രാർത്ഥന കഴിഞ്ഞപ്പോ മൂപ്പര് റിവേഴ്സ് കയറിട്ടിട്ടാണ് പോയി. നേരെ റിവേഴ്സിൽ പോണം വാതില് വരെ. ഈ ജാറത്തെ തിരിഞ്ഞു പോവൽ അവിടെ സമ്മതിക്കൂല. അത് വല്ല കുരുത്തക്കട. ജാറത്തേക്ക് തിരിഞ്ഞുങ്ങാണ്ട് പോകാൻ പാടില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിഞ്ഞോവാ, അത് പ്രശ്നമല്ല. പക്ഷെ ജാറത്തിൽ വലിയ ബഹുമതി. അവിടെ ജാറത്തെ നമ്മുടെ ബാക്ക് ഇങ്ങനെ കാണിച്ചും കൊണ്ട് പോകാൻ പാടില്ല. അതാ വലിയ പ്രശ്നം. അവിടെ അടിയിട്ടുന്ന പ്രശ്നമാണ്. റിവേഴ്സിൽ പോകണം വാതിൽ വരെ. ഞാനും റിവേഴ്സ് കയറിട്ടാണ്ട് പോയി. നമുക്ക് പരിചയമില്ലാത്തൊരു പോക്കാണ്, എന്നാലും പോയി. ദയ്യ അങ്ങനെ ജാറങ്ങളിൽ ടു ജാറങ്ങളിലേക്ക് പോയിരുന്ന ആളാ ഞാൻ. എന്തിനെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഇറക്കി വെക്കാൻ പറ്റുന്ന അത്താണികളാണ് എന്നൊരു ബോധ്യം, ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിരുന്നു. ഇവരൊക്കെ നമ്മൾ പറഞ്ഞ് കേൾക്കും, ഓരോട് നമ്മളെ സങ്കടം പറഞ്ഞാൽ അവരറിയും, അവർ നമ്മളെ സഹായിക്കുമെന്നൊരു വിശ്വാസം. അങ്ങനെ ജാറങ്ങളിലേക്ക് നടക്കുന്ന സമയത്ത് ആ ഉസ്താദിന്റെ അടുത്തുനിന്ന് ഇന്നകലാ തുസ്മിഉൽ മൗത്ത, മരിച്ചവരെ കേൾപ്പിക്കാൻ നിനക്ക് കഴിയില്ല എന്ന ആയത്തിന്റെ അർത്ഥം ഉസ്താദ് കണ്ട് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഉസ്താദിനോട് ചോദിക്കാം, ഉസ്താദേ മരിച്ചവരെ കേൾപ്പിക്കാൻ നമുക്ക് പറ്റൂലെന്നോ? അതെടാന്ന് പറഞ്ഞു. ഞാൻ പിന്നെയും ചോദിച്ചു, മരിച്ചവര് കേൾക്കൂലേ? അല്ല കേൾക്കൂല എന്ന് പറഞ്ഞാൽ ഇനി അത് തിരിച്ചു കേൾക്കുമെന്ന് പറയാൻ ആർക്കടാ കഴിയാ? മഞ്ചേരി ഇരുമ്പുഴി ഭാഗത്ത് അബൂബക്കർ ഫൈലി അദ്ദേഹമായിരുന്നുണ്ട്. ആ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന മഹാനായ ഉസ്താദ് മരിച്ചുപോയി. 90 വയസ്സ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകൻ ഇപ്പോഴും ഞങ്ങളുടെ മഹല്ലിൽ ഉസ്താദായിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട, വളരെ വളരെ ബന്ധമുള്ള, എപ്പോഴും കാണുകയും സംസാരിക്കുകയും സലാം പറയുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉസ്താദ് ദർസ് തുടങ്ങുന്ന സമയത്ത് ജ്യേഷ്ഠൻ്റെ മകനും കൂടി കൂടുന്നതാണ്. 40 വർഷമായി അദ്ദേഹം ഞങ്ങളെ മഹല്ലിലായിട്ട്. 40 വർഷമായി ഉസ്താദ് ഞങ്ങളെ മഹല്ലിലായിട്ട്. ഞാൻ എപ്പോഴും ഉസ്താദിന് സുഖമില്ല എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം പറയും, ഉസ്താദിന് കുറച്ച് സുഖമില്ല കേട്ടോ, അപ്പോൾ പോകും മഞ്ചേരിക്ക്. അവിടെ ചെന്ന് ഉസ്താദിൻ്റെ അടുത്ത് നിന്നിട്ട് സംസാരിക്കും. എന്നോട് പറയടാ, ഈ മഞ്ചേരിൻ്റെ ഭാഗത്തൊക്കെ വാഴ്ന്ന് പറയാൻ വരണുണ്ടെന്ന് ഞാൻ അറിഞ്ഞിക്കണു കേട്ടോ എന്നറിയും. ഞാൻ പറയും, ഉസ്താദ് നിങ്ങളെ പറ്റിയിട്ട് നല്ലത് മാത്രമേ ഞാൻ കേട്ടുക്കണോ, എല്ലാം പഠിച്ചിട്ട് വേണം കാര്യങ്ങൾ പറയാനേന്ന് പറയും. പിന്നെ ഇതുവരെ ഞാൻ പറഞ്ഞ ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് ഉസ്താദ് പറഞ്ഞില്ല. നല്ല കാര്യങ്ങൾ ഉസ്താദിനോട് ഒരുപാട് വിഷയങ്ങൾ ചോദിച്ചിട്ടാണ് മനസ്സിലാക്കിയത്. ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് മരിച്ചവർ കേൾക്കൂലേ? ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അജ്മീർ, നാഗൂർ, മുത്തുപ്പേട്ട, മമ്പുറം, ഇതുപോലെയുള്ള പുതുപൊന്നാനി, പുത്തമ്പള്ളി, ഇവിടൊക്കെ നമ്മൾ ചെന്നിട്ട് നമ്മളെ പ്രശ്നങ്ങൾ പറയുന്നത് ഈ മരിച്ചവരോടല്ലേ? അവര് കേൾക്കൂല എന്നാണോ ഉസ്താദ് നിങ്ങൾ പറയണത്? ഉസ്താദ് പറഞ്ഞു, അല്ല കേൾക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഇനി കേൾപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഞാൻ പറഞ്ഞു, പിന്നെ ഇവരിതൊന്നും കേൾക്കൂല എന്നുണ്ടെങ്കിൽ ഓരിടത്ത് ചെന്ന് പറയണതിന്റെ അർത്ഥം എന്താ? നമ്മളീ പറഞ്ഞത് അവർ കേൾക്കൂല എങ്കിൽ പിന്നെ നമ്മൾ അവരോട് ഇത് പറയണതിന്റെ അർത്ഥം എന്താ? ഉസ്താദ് എന്നോട് ചോദിച്ച ചോദ്യം, ഞാൻ നിന്നെ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ഭാഗത്ത് മരിച്ചു കിടക്കുന്നവരോട് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. ഇസ്ലാമിന്റെ ഒരു അധ്യാപനത്തിലും മരിച്ചു കിടക്കുന്നവരോട് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന ഇല്ല കേട്ടോ. അതാണ് വലിയ പോയിന്റ്. മരിച്ചവരോട് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന ഇസ്ലാമിലില്ല. ഏതുസ്താദിനോട് നിങ്ങൾ ചോദിച്ചോളൂ, ഏതെങ്കിലും ഒരു അധ്യാപനത്തിൽ, എവിടെങ്കിലും ഒരു കിതാബിന്റെ ഏതെങ്കിലും ഒരു വരിയിൽ മരിച്ചു കിടക്കുന്ന മഹാനോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന ഒരു ഷുറൂത്ത്, അതിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന അരവരി പോലും മുസ്ലിങ്ങളുടെ ഒരു പ്രമാണത്തിലുമില്ല. ഒരു പ്രമാണത്തിലുമില്ല. അപ്പൊ ഞാൻ ഉസ്താദിനോട് ചോദിക്ക, പിന്നെ ഇവരോട് അത് നാട്ടാചാരാണ്, നാട്ടിൽ നടക്കുന്നതൊക്കെ ഇസ്ലാമാവോ? ഇല്ല എന്ന് പറഞ്ഞു. നാട്ടിൽ നടക്കുന്ന ഇസ്ലാമാവൂല. ഞാൻ അന്ന് തീരുമാനിച്ചു അത്താണികൾ മുഴുവൻ ഒഴിവാക്കി. നമ്മളെ പ്രശ്നം ഇറക്കി വെക്കാൻ പറ്റിയ അത്താണികളാണ് ഇതെന്ന് മനസ്സിലാക്കി ഞാൻ പറഞ്ഞു, ഉസ്താദ് ഇനിയൊരു ഒരു ദർഗയ്ക്കും ഞാൻ സിയാറത്തിനില്ല കേട്ടോ. വേങ്ങര കോയപ്പാപ്പാൻ്റെ ജാറത്തിൽ സിയാറത്ത് ചെയ്യാൻ പറ്റാതെ അതിൻ്റെ മുമ്പിലൂടെ പോയൊരു വിഷമം എനിക്ക് ഒരുപാട് കാലം ഉണ്ടായിരുന്നു. വേങ്ങര കോയപ്പാപ്പാൻ്റെ ജാറത്തിൻ്റെ മുമ്പ് കൂടിയാണ് പോകുമ്പോൾ അവിടെ കയറി ഒന്ന് സിയാറത്ത് ചെയ്യാൻ പറ്റാതെ ഇന്ന ഉസ്താദ് ഒറ്റ വലിയണ്ട് വലിച്ചിട്ടുണ്ട് കൊണ്ടുപോയി. അത് വേറെ ഉസ്താദ്, അബൂബക്കർ ഫൈലി അല്ല കേട്ടോ, വേറെ ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ പേര് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പേരുകാർ, അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് കോയപ്പാപ്പാന്റെ ജാറത്തിന്റെ അവിടുന്ന് നോക്കിയാൽ കാണുന്നോടത്തുള്ള ഒരു വീട്ടിൽ നിന്നാണ്. ആ വീട്ടുകാർ മുഴുവനും മുസ്ലിയാക്കന്മാരാണ്. അദ്ദേഹത്തിന്റെ അമ്മോഷനും മുസ്ലിയാക്കന്മാരാണ്, അളിയന്മാരും മുസ്ലിയാക്കന്മാരാണ്. അപ്പൊ ഞാൻ ഉസ്താദ് നമുക്ക് സിയാറത്തിൻ്റെ രണ്ട് പേരേക്ക് പോയാൽ പോരെ, ഉസ്താദിന്റെ ഭാര്യ വീട്ടിലേക്ക് പോവാ, ഒരേറ്റ വലിയണ്ട് വിളിച്ചിട്ടുണ്ട് കൊണ്ടുപോയി അങ്ങോട്ട് പോരേന്ന് പറഞ്ഞു. എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ വീട്ടിൽ കയറ്റി വെച്ച്, എന്താ നമ്മളവിടെ കയറാഞ്ഞെന്ന് ചോദിച്ചു.
എടാ അവിടെ കഴിഞ്ഞ ആഴ്ച എൻ്റെ അമ്മാവശനും അളിയന്മാരും കൂടി ചെന്നിട്ട് അവിടെ നിൽക്കണ മൊയിലിയന്മാരെ മൊയ്മ അടിച്ച് നിരത്തിക്കണം എന്ന് പറഞ്ഞു. ചാറത്തിൻ്റെ ഉള്ളിലുള്ള എന്തേന്ന് ചോദിച്ചു, ആ കേസ് വേറെയാണ്, ഇപ്പം എന്നോട് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഉസ്താദിനോട് ചോദിക്കുമല്ലോ, എന്നാലും എന്താണ് ഉസ്താദ്, എന്നോട് പറയാൻ പറ്റൂല. അപ്പം ഞാൻ ഇപ്പോഴത്തെ മരുവാനാണെന്ന് അവിടെ നിൽക്കുന്നവർക്കറിയാം. നമ്മളാണ്ട് കയറി ചെന്നാൽ എനക്കും കിട്ടും അടി, എനിക്കും കിട്ടും അടി, എന്തിനാ ഇപ്പോൾ ഒരു അടിയിട്ടണം, അതുകൊണ്ടാണ്ട് കയറണ്ടെന്ന് പറഞ്ഞു. കേസ് എന്താണെന്ന് സ്വകാര്യത്തിൽ ആരെയും ചോദിക്കുകയാണ്, ഇൻഷാല്ലാഹ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും പറയണില്ല. കേസ് ഉസ്താദ് പറഞ്ഞത് എന്തുകൊണ്ട് അടിച്ചതൊന്നും, എന്താ പ്രശ്നം ഉണ്ടായെന്നൊക്കെ, ഇന്നും അതന്നെയാണ് അവിടുത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞു വന്നത്. ഇവരൊന്നും കേൾക്കൂല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കാൻ പറ്റുന്ന റബ്ബ് നമുക്കില്ല, അവൻ മാത്രം പോരെ നമുക്ക്. ഉസ്താദ് പറഞ്ഞു, അതാണ് വേണ്ടത്, അവനാണ്, അവൻ മതി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും സർവ്വതും നിയന്ത്രിക്കുന്നവനുമായ ആ റബ്ബാണ് നമുക്ക് വേണ്ടത്. ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ അത്താണി മുഴുവൻ ഒഴിവാക്കി. ഉസ്താദെ എനിക്ക് ഇനി ആ ഒറ്റ അത്താണി മതി എന്ന് പറഞ്ഞു. ആ ഒറ്റ അത്താണി മതി, ആ ഒറ്റ അത്താണിയാണ് എൻ്റെ പേരിൻ്റെ ഒപ്പം ഇങ്ങനെ കാണുന്നത്. അങ്ങനെ ഒരു ഒറ്റത്താണി എന്ന് പറഞ്ഞിട്ട് നാടും ഇല്ല, എൻ്റെ വീട്ടുപേരും അല്ല കേട്ടോ. പല ആൾക്കാരും ചോദിക്കും, ഈ ഒറ്റത്താണി എന്ന് പറഞ്ഞാൽ രണ്ടത്താണീൻ്റെ അടുത്താണോ, പുത്തനത്താണീൻ്റെ അടുത്താണോ, കരിങ്കല്ലത്താണീൻ്റെ അടുത്താണോ എന്നൊക്കെ. എല്ലായിടത്തും ചോദിച്ചപ്പോൾ ഞാനും ഇങ്ങനെ നോക്കി, ഇനി ഒറ്റത്താണി എന്ന് സ്ഥലം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാനും ഗൂഗിളിൽ പോയിട്ടൊന്ന് ചോദിച്ചു നോക്കി, എവിടെയാണ് ഈ ഒറ്റത്താണി എന്ന്. ഒരു പറഞ്ഞു, പൊന്നാര വാപ്പി നമുക്കറിയില്ല, അവർക്കും അറിയില്ലല്ലോ, അങ്ങനെ ഒരു സ്ഥലമില്ല. ഒറ്റ അത്താണി എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാ അത്താണി ഒഴിവാക്കി നമുക്ക് നമ്മളെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പറയാൻ സമയമില്ലാതെ വരി നിൽക്കാതെ യാത്ര ചെയ്യാതെ എൻ്റെ റബ്ബേ എന്നെനിക്ക് വിളിക്കാൻ പറ്റുന്ന ഒരൊറ്റ അത്താണി ഉണ്ട്. ആ അത്താണിയിലാണ് എൻ്റെ പ്രതീക്ഷ. ഇൻഷാ അള്ളാഹ് മരണം വരെ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ.